എം വി അക്വാമറൈൻ കൊച്ചിയിൽ നിന്ന് കന്നി യാത്ര തിരിച്ചു. കൊച്ചി ഹോംപോർട്ടാക്കി നടത്തുന്ന ആദ്യ രാജ്യാന്തര ക്രൂസ് കപ്പലായ എം വി അക്വാമറൈൻ മാലിദ്വീപിലേക്കാണ് കന്നി യാത്ര തിരിച്ചത്. തുറമുഖത്ത് നടന്ന ചടങ്ങിൽ പോർട്ട് ട്രസ്റ്റ് ചെയർമാൻ എം രാമചന്ദ്രൻ കപ്പലിന്റെ ആദ്യ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. യാത്രക്കാരും 320 ക്രൂ അംഗങ്ങളും ഉൾപ്പെടെ അലയാഴി താണ്ടാൻ അക്വാമറൈൻ യാത്ര തിരിച്ചത് ആഡംബരപൂർവ്വം. ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ രാജ്യാന്തര നിലവാരത്തിലുള്ള ആഡംബര യാത്രയ്ക്ക് അവസരമൊരുക്കുന്ന അക്വാമറൈൻ കൊച്ചിയെ ഹോം പോർട്ടാക്കി യാത്ര നടത്തുന്ന ആദ്യ രാജ്യാന്തര ക്രൂയിസ് കപ്പൽ കൂടിയാണ്. ആദ്യ മാലദ്വീപ് യാത്രയ്ക്ക് വന്ന യാത്രക്കാരിൽ ബഹുഭൂരിപക്ഷവും മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യൻ ടൂറിസ്റ്റുകളായതുതന്നെ പ്രതീക്ഷ ഉണർത്തുന്നതായി ടൂറിസം രംഗത്തുള്ളവർ കണക്കുകൂട്ടുന്നു. ടൂറിസം ഡയറക്ടർ ഡോക്ടർ വി വേണുവും കുടുംബവും ആദ്യ ടൂറിസ്റ്റ് സംഘത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ ഈ 5 മാസത്തെ ഇവരുടെ ഓപ്പറേഷനിടയിൽ 48,000 പാസഞ്ചേഴ്സിനെ ഇവർ മൂവ് ചെയ്യും. 48,000 പേരാണ് ഇതിൽ മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കേരളത്തിന്റെ പുറത്തുള്ള ഒരു 70% കേരളത്തിന്റെ പുറത്തുനിന്നായിരിക്കാം. അവർക്കെല്ലാവർക്കും ഈ ക്രൂയിസിനോടൊപ്പം തന്നെ കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിൽ പോയി താമസിക്കാനുള്ളൊരു അവസരമാണിത്. അപ്പൊ അങ്ങനെയുള്ള പാക്കേജുകൾ ഡെവലപ്പ് ചെയ്യും. അത് കേരളത്തിന് മൊത്തത്തിൽ ഗുണകരമാകും. 200 യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുള്ള എം വി അക്വാമറൈൻ ആഴ്ചയിൽ 3 സർവീസുകളാണ് കൊച്ചിയിൽ നിന്ന് നടത്തുക. കൊച്ചിയിൽ നിന്ന് പുറംകടലിലേക്ക് ഒരു രാത്രി നീളുന്ന സർവീസും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ ലൂയിസ് ഗ്രൂപ്പ് ഡെപ്യൂട്ടി സിഇഒ ലൂയിസ് ലോയിസോ, ഡൊമിനിക് പ്രസന്റേഷൻ എംഎൽഎ തുടങ്ങിയവരും പങ്കെടുത്തു. മനോരമ ന്യൂസ്, കൊച്ചി.